പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളി കൽപ്പനപ്പൂ തിരുനാമത്തിൽ ചേർന്നീന ഒരുമയുടെ ബലി അർപ്പിക്കാം അത്യുന്നതമാൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മറ്റൊരു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹനീയത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നിത്യം എനിക്കെന്റെ ആശ്രയം യേശുവത്രേ സർവശക്തനാമിൻ യേശുവത്രേ ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ യേശുമതിയായവൻ യേശുമതി ആ സ്നേഹം മതി തൻ ക്രൂശുമതി എനിക്ക് യേശുമതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക് യേശുമതി ആ സ്നേഹം മതി തൻ ക്രൂശുമതി എനിക്ക് യേശുമതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക് സമാധാനം നമ്മോടുകൂടെ കൃതാവായ ദൈവമേ കുരിശുമരണം വഴി ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശിന് തിരുനാൾ ആഘോഷിക്കുന്ന യേശുദിനത്തിൽ മിസിഹാട് രക്ഷാഗ്രഹസ്യം യോഗ്യത യഥായോഗ്യം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ സിദ്ധരാക്കണം ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വേദനകളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം ആമേൻ സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു ഈശോ നാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യ മഹോന്നതമാം ഉത്താനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്റെ കർത്താവേ നീ സ്തുതിമാൻ ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നു ആത്മാവിനെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകും ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും
കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവീശ്വരായ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ പരിപാവനനാ ബലവാനെ പരിപാവനനാ ആമത്യനെ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സ്വന്തനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനമർത്ഥനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവധനത്തെ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, പൗലോസ് ലീഹ കൊരിന്തോസർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം 18 മുതൽ 25 വരെയുള്ള നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അതു ദൈവത്തിന്റെ ശക്തി അത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞൻ എവിടെ? ഈ യുഗത്തിൻ്റെ താർക്കികൻ എവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്തമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടച്ചയും വിജാതീയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെ ജീവനുമായി നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലുക്കാറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 24:13-27 വരെയുള്ള വാക്യങ്ങൾ. ജീവിതത്തിൽ വേദനകളും പ്രതിസന്ധികളും അതുപോലെ തളർന്നു പോകുന്ന നിമിഷങ്ങൾ, ഒറ്റപ്പെടലുകളുള്ള നിമിഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. ആ വിശുദ്ധ കുരിശിന്റെ രൂപമെടുത്ത് ആ മുഖത്തോട് നോക്കിയിരിക്കാൻ പറ്റാറുണ്ട്. പലപ്പോഴും നമ്മൾ മനുഷ്യന്റെ മുഖത്തേക്കാ നോക്കാം, മനുഷ്യൻ എന്തു പറയുന്നു, മനുഷ്യൻ എങ്ങനെ എന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒറ്റപ്പെടലിന്റെ കാര്യം അതാണ്. എന്നാൽ എന്നെ ആഴമേറി സ്നേഹിച്ച ഒരു കർത്താവ് എനിക്കുണ്ട് എന്നൊരു ബോധ്യം നിനക്ക് വേണ്ടത്. കുരിശ് പഠിപ്പിക്കുന്ന മൂന്ന് പാഠങ്ങൾ: ഒന്ന്, സ്നേഹത്തിന്റെ ആഴം. നിന്നെ സ്നേഹിക്കാൻ എങ്ങനെ സ്നേഹിക്കണം? ഞാൻ സ്നേഹിച്ചു മടുത്തു എന്ന് പറയുമ്പോൾ സ്നേഹിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കി തരുന്ന വിശുദ്ധ കുരിശ്. 2, സഹനത്തിന്റെ ആഴം. നീ സഹിച്ചു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ സഹനം നോക്കി എന്ന് ചോദിക്കുമ്പോൾ, ദൈവമേ എന്തോരാ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സഹനം അത്രയുണ്ടോ? 3, സംതൃപ്തിയുള്ള ഒരു മുഖം. മനുഷ്യൻ എന്തോരം കിട്ടിയാലും സംതൃപ്തിയില്ല എന്നുള്ളതാണ്. എത്രയൊക്കെ ജീവിതത്തിൽ ആഴപ്പെട്ടാലും അവനൊന്ന് പുഞ്ചിരിക്കണമെങ്കിൽ കുറേയും കൂടി കിട്ടണം.
കുറേയും കൂടി ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കണം, അവന്റെ കൊട്ട ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കണം. ഉള്ളത് വെച്ച് സംതൃപ്തിപ്പെടാൻ ഒരു മനുഷ്യനും പറ്റുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ അവരിൽ ഇതൊക്കെ ഉണ്ട്, എന്നാൽ എൻ്റെ കൊട്ടയിൽ ഉള്ളത് നോക്കി സംതൃപ്തിപ്പെടാൻ ഒരിക്കലും പറ്റാറില്ല. എന്നാ കുരിശിലേക്ക് നോക്കുക, എന്തോരമുണ്ട് സ്ഥലം, എന്തോരമുണ്ട് ഉടുപ്പ്, എന്തോരമുണ്ട് അവിടെ സുഖം. ആ സുഖത്തിലും ആ ദുഃഖത്തിലും ആ വേദനയിലും സംതൃപ്തിയുള്ളൊരു മുഖമാണ് കുരിശ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ആ കുരിശ് രൂപം നോക്കിയാൽ മതി, നമുക്ക് തന്നെ ഒരു ആശ്വാസമാകും. കുരിശിലേക്ക് നോക്കാത്തത് കൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് സഹിക്കാൻ പറ്റാത്തത്. കുരിശിലേക്ക് നോക്കാത്തത് കൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് സ്നേഹിക്കാൻ പറ്റാത്തത്. കുരിശിലേക്ക് നോക്കാത്തത് കൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് സംതൃപ്തിയില്ലാത്തത്. ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിലെ ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമാവുസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു. കൊണ്ടുപോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോട് യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനായിരുന്നു. അവർ ക്ലെയോഫാസ് എന്ന പേരായവൻ അവരോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവം ഒന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവൻ പറഞ്ഞു, നസറായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെ മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവന് മരണവിധി കേൾപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് 3 ദിവസമാണ്. ഞങ്ങളെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കിൽ പോയിരുന്നു. അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നവർ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, പുരുഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് പോലെ വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നില്ലേ? നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹിതയേ, ഈ ഭവനത്തിലെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ഇവിടെ നിന്നും സ്ഥലം മാറി പോകുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള ആനിമാതി സിസ്റ്ററിനെ അങ്ങയുടെ തിരുശരീര രക്തങ്ങളായിത്തീരുന്ന ഈ അപ്പത്തിനോടും മീഞ്ഞിനോടുമൊപ്പം കാണിക്കയായി സമർപ്പിക്കുന്നു. ഇതുവഴി സിസ്റ്ററിലൂടെ ഈ ഭവനത്തിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായും അങ്ങ് ചൊരിഞ്ഞ നിരവധി അനുഗ്രഹങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നതോടൊപ്പം സിസ്റ്ററിന് കടന്നു ചെല്ലുന്ന മേജർ സ്ഥലത്ത് തൻ്റെ വിശുദ്ധി നിറഞ്ഞ ജീവിതം വഴി മറ്റുള്ളവർക്ക് പ്രകാശമായി തീരാനും പരിശുദ്ധ അമ്മയെ പോലെ ദേഹിതത്തിന് പരിപൂർണമായി കീഴടങ്ങി ജീവിക്കുവാനും സിസ്റ്ററിനെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും വേദനകളിലും അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴവും സഹനത്തിന്റെ ആഴവും സംതൃപ്തിയും നിറഞ്ഞ കുരിശിന്റെ മുന്നിലേക്ക് ഓടി വരുവാൻ ഞങ്ങളെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കരുണ്യാന്തരികത്താൽ തിരഞ്ഞെടുത്ത് ജഗണമായ ജനം മുഴുവന്റെ കടങ്ങളെ പ്രതിക്ക് പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിന്നേക്കും സകലനാഥനായ ദൈവത്തിന്റെ കൃപാസമൃതി നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കൈ നീട്ടി നിൽക്കുന്ന
എന്നെ വിളിക്കുന്ന യേശുനാഥ സാദരം എന്നെ സമർപ്പിക്കുന്നു തിരുമുൻപിൽ എന്നെ സമർപ്പിക്കുന്നു ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ച വെക്കുന്നു ഞാൻ ബലിയിൽ ഒരു നിമിഷം കണ്ണുകളടയ്ക്കി പ്രാർത്ഥിക്കാം വൈദികൻ കാസ്യപിലാസ്യം എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ കുരിശിലെ വിലയാണ് ഈ നിമിഷം മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത്. കുരിശിൽ കിടക്കുന്ന കർത്താവിനെയാണ് ആ നിമിഷം അനുസ്മരിക്കുക, മനസ്സിലേക്ക് കൊണ്ടുവരിക, ജീവിതഭാരങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുക. ദൈവമേ, തന്നതിനെല്ലാം നന്ദി പറയുക. ഞങ്ങളുടെ സ്ഥാപനത്തെയും കുഞ്ഞുമക്കളെയും സമർപ്പിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവിനെയും മറിയത്തിന്റെയും മറിയ പിതാവിന്റെയും സ്മരണായി ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും ചെയ്യുന്നു. അവിടുത്തെ സന്നദ്ധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും കരുങ്ങൾ വഴി പ്രതിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശ്രീരക്തങ്ങളാകുന്നു രഹസ്യങ്ങളുടെ സൃഷ്ടകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നു ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകത്താൽ യുഗരാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹത്തിനും ഒരു സവിശ്വാസത്തോടും കൂടി പരിഹരണം ചെയ്യുക. ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങേയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേ കേസുദേവ ഭഗവാനും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും സമാധാനം നിങ്ങളോട് കൂടെ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആതിരപ്പുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമാർ രഹസ്യങ്ങൾ കൂതാശി ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ ബാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവേ, കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സുഖവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. ഇരുവരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും സ്വയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും ഇടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ മേൽ തമ്മില് മറ്റെല്ലാവരും സ്നേഹമേക്ക് ഞങ്ങൾ വാക്കണമേ. വിശുദ്ധവും സജീവവുമായ
ഈ തിരുക്രമം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ കൃപയന്മാരും സ്രാഫ്യന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരു ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന ശ്രദ്ധ വിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവമേയുംങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ച പോലെ എളിയവരും ബലഹീനരും അകലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കൃതാവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പോലെ അവിടുത്തെ വിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കും. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളെ ലപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടൽ ചെയ്ത് ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. പ്രകാരം തന്നെ കസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്ത് ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്തങ്ങളെ നാമതല നിശ്ചു കൊടുമ്പോൾ എന്റെ യോഗ്യം നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ സഭയുടെ പിതാവുമായ ജോർജലഞ്ചേരിക്ക് വേണ്ടി നിരുപതിഷ്മുദ്രാബലിതാക്കി വേണ്ടി നിരുപതിഷ്മാർപ്പുളിക്കാടമിത്രാനുവേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവനു വേണ്ടി പുരോഹിതന്മാർ വനകർത്താക്കൾ വലധികാരികൾ എന്നിവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പരിജനകുമാവിധം വർദ്ധിച്ച് നിജമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദുരിതരും പീഡിതരും രോഗികളും മകളരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്ന എല്ലാവർക്കും ആരോരും പ്രാർത്ഥിക്കാനത്ത വ്യക്തികൾ തെരുവോരങ്ങളെയും ജയിലിൽ കഴിയുന്ന വീണ്ടും കുടുംബം നാനാജാതി മതസ്ഥ
മക്കളില്ലാത്ത ദമ്പതികൾ വിവാഹം നടക്കാതെ വേദനിക്കുന്ന കുടുംബ പ്രശ്നം സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ രോഗികളായി ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ കിടപ്പ് രോഗികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി യോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ കർത്താവേ കുർബാന സ്വീകരിക്കണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. കുരിശിനോട് ചേരാൻ കുരിശിൽ യേശു നമുക്ക് കാണിച്ചിരുന്ന വലിയ പാഠങ്ങള് ജീവിതത്തിൽ പകർത്താൻ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് അവസ്ഥയെ ആശ്രയിക്കുകയും പുത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് മരീശ്വരുടെ നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വഗ്രാഹത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഓ ജീവും പരിശുദ്ധവും ജീവിതായ്മയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. വിവരങ്ങൾ തുറന്നു പിടിക്കാം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾ പാപികളാകുന്നു അയോഗ്യരാകുന്നു എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കൃതാംസംസിഹായി നിന്റെ തിരുനാമത്തിന് സ്തുതിനാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രതിമോചന രക്ഷയും പ്രാപിക്കുകയും ഇതും ജീവിക്കുകയും ചെയ്യും. ആരാധിക്കുന്നു കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹല്ലേലൂയ ആമേൻ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു കരങ്ങൾ ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. വിശുദ്ധ കുരിശിലേക്ക് നമുക്ക് നിമിഷം നോക്കാം. അവിടെ നമ്മുടെ സ്നേഹം, അവിടുത്തെ നമ്മുടെ വേണ്ടിയുള്ള സഹനം, സംതൃപ്തിയുള്ള ഒരു മുഖം ദൈവത്തിലെ നമ്മൾ ഈ നിമിഷം കാണാം. എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നിമിഷം പ്രാർത്ഥിക്കുക. ദൈവമേ നീ എത്ര ദൈവനെ സ്നേഹിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹല്ലേലൂയ ആമേൻ. എല്ലാവരും ചേർന്ന് പാടട്ടെ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹല്ലേലൂയ ആമേൻ. പാപം നിരവധി ചെയ്യുന്നുണ്ട്, ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ വേദനിക്കുന്നവരുണ്ട്, കിടപ്പ് രോഗികളായിട്ടുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിമിഷം പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുള്ളവരെ നിമിഷം നമ്മൾ പ്രത്യേകം നിയോഗം എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹല്ലേലൂയ ആമേൻ. കുരിശിലെ യേശുവിനെ താണു വണങ്ങിക്കൊണ്ട് നിമിഷം വരികൾ കൂടി നിമിഷം നമുക്ക് പാടി പ്രാർത്ഥിക്കട്ടെ. ആരാധിക്കുന്നു
ആരാധിക്കുന്നു. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നേസുനാഥനെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സർവ്വത്തിലേക്ക് കരങ്ങളും എഴുതി പിടിച്ച് വിശ്വാസവരും എഴുതെല്ലാം സർവസ്വനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും തന്നും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. മിശിഹായുടെ ശരീരം രക്തം പ്രതിജ്ഞയ്ക്ക് ജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദേവികുമാരസികളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ളവായി യോഗ്യരാക്കപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെ കുറിച്ച് ഞങ്ങളുടെ മഹനീയം ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കി. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും ജീവൻ നൽകും ദൈവികമാ പരിഭാവനമേ ബലിവഴിയാ നാദന സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയച്ചു. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർ സ്ലേം നഗരത്തിൽ മാലാക്കമാരത്വലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയിരിയിലും നാദൻ വര നേര ചൊറിയട്ടെ. വിശുദ്ധീകരണത്തിന്റെ ബലവീടും കടങ്ങളുടെയും പ്രതിക്കും പാപങ്ങളുടെയും മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ